ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ അഭിമാനകരമായ സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യസമര സേനാനികളായ സയ്യിദ് അഹമ്മദുള്ള ഖാദ്രിയുടെയും ത്രൈലോക്യനാഥ് ചക്രവർത്തിയുടെയും കമലാപ്രസാദ് വിശ്വകർമ്മയുടെയും ജന്മദിന വാർഷികമാണ് ഇന്ന്. 1909 ഹൈദരാബാദിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി സയ്യിദ് അബ്ദുള്ള ഖാദ്രിയുടെ ജന്മവാർഷിക ദിനമാണിന്ന്. സയ്യിദ് അഹമ്മദ് ഖാദ്രിയാണ് സാൽത്താനത്ത് എന്ന പ്രശസ്ത പത്രം സ്ഥാപിച്ചത്. ഇതുകൂടാതെ പൈസ അഖബാർ, താരിഖ് പബ്ലിക്കേഷൻസ് എന്നീ രണ്ട് പത്രങ്ങളിലും അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. 1946 ഉർദു ന്യൂസ് ഡെയിലി സുൽത്താനത്തിൽ ഒരു രാഷ്ട്ര സിദ്ധാന്തത്തിന് അനുകൂലമായി എഴുതിയ ഹൈദരാബാദ് സ്ട്രീറ്റിലെ ആദ്യത്തെ പത്രപ്രവർത്തകനായിരുന്നു ഖാദ്രി. ആന്ധ്രാപ്രദേശ് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗവും ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു സയ്യിദ് അഹമ്മദ് ഖാദ്രി. ലുത്ഫുദുള്ള ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റായി അദ്ദേഹം നിയമിതനായി. സയ്യിദ് അഹമ്മദുള്ള ഖാദ്രിക്ക് 1966 ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു. 1985 ഒക്ടോബർ 5 സയ്യിദ് അഹമ്മദ് ഖാദ്രി അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ത്രൈലോക്യനാഥ് ചക്രവർത്തിയുടെ ചരമവാർഷിക ദിനമാണിന്ന്. 1889 ഇന്നത്തെ ബംഗ്ലാദേശിലെ മൈമൻ സിംഗിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. ധാക്ക അനുശീലൻ സമിതിയിൽ അംഗമായിരുന്നു ത്രൈലോക്യനാഥ്. 1908 വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ആദ്യമായി അറസ്റ്റ് ചെയ്തു. വിപ്ലവ പ്രവർത്തനങ്ങളിലെ സജീവമായ പങ്കാളിത്തം കൊണ്ട് 1914 കൽക്കട്ടയിൽ നിന്നും വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ആൻഡമാനിലേക്ക് അയക്കുകയും ചെയ്തു. ശിക്ഷാകാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കൽക്കട്ടയിൽ തിരിച്ചെത്തിയ ത്രൈലോക്യനാഥ് നാഷണൽ സ്കൂളിന്റെ ചുമതല ഏറ്റെടുത്തു. 1927 വീണ്ടും അറസ്റ്റിലാവുകയും അദ്ദേഹത്തെ ഒരു വർഷത്തേക്ക് ബർമയിലെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം ത്രൈലോക്യനാഥ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമിയിൽ ചേർന്നു. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. കിഴക്കൻ പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം ത്രൈലോക്യനാഥ് അവിടെ രാഷ്ട്രീയത്തിൽ സജീവമായി തുടർന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഡൽഹിയിലെത്തിയ ത്രൈലോക്യനാഥ് 1970 ഓഗസ്റ്റ് 9 അന്തരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി കമലാപ്രസാദ് വിശ്വകർമ്മയെയും ഇന്ന് സ്മരിക്കുന്നു. ഉത്തർപ്രദേശിലെ അസംഗഡ് സ്വദേശിയായിരുന്നു അദ്ദേഹം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത കമലാപ്രസാദിന് വെടിയേറ്റു. തുടർന്ന് കമലാപ്രസാദിനെ അറസ്റ്റ് ചെയ്യുകയും 6 മാസത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ജയിൽ അധികൃതരുടെ കഠിനമായ മർദ്ദനങ്ങളെ തുടർന്ന് 1942 ഓഗസ്റ്റ് 9 കമലാപ്രസാദ് വിശ്വകർമ്മ തടങ്കലിൽ വച്ച് മരിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.